ശിപ്പിക്കേണ്ടെന്ന് ചിന്തിക്കൂ. അതുപോലെ തിന്മകളുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മൾ പരസ്യമായി അയാളെ അയാൾ മോശക്കാരനാണ് മോശക്കാരനാണ് എന്ന് പറഞ്ഞ് അയാളെ തള്ളി തിന്മയിലേക്ക് തള്ളിക്കളയരുത്. മറിച്ച് അയാളെ മുന്നിൽ നമ്മൾ അയാൾ ഞങ്ങളെ നാട്ടിലെ നല്ലൊരു പ്രമാണിയാണ്, ദീനിനൊക്കെ നല്ല സഹായിക്കുന്ന ആളാണ്, അയാൾ വേദൻ്റെ സോസിലൊക്കെ വലിയ സഹായം തരും എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അയാളെ നന്നാക്കാനാ, അയാൾ നന്നാകാൻ അത്തരം ചില നല്ല വാക്കുകൾ പറയേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ പറയാനുള്ള നാവ് നമുക്കുണ്ടാകണം. നമ്മുടെ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഹൃദയം നമുക്ക് വേണം. നമ്മുടെ തിന്മകളെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള ഹൃദയം നമുക്ക് വേണം. മനുഷ്യനില്ലാതെ പോയതും അതാണ്. മറ്റുള്ളവൻ്റെ കുറ്റം പറയുമ്പോൾ മറ്റുള്ളവൻ്റെ പോരായ്മകൾ പറയുമ്പോൾ പോലും സ്വന്തം ജീവിതത്തിലെ പോരായ്മയെക്കുറിച്ച് ചിന്തിക്കൂല, സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കൂല, സ്വന്തം ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യനാലോചിക്കൂല. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ പറ്റി നല്ലത് ധരിച്ചോ, നിന്റെ ജീവിതത്തിലെ തിന്മകള്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോരായ്മകള്, ആ പോരായ്മകൾ നികത്താനുള്ള വഴികൾ അന്വേഷിച്ച് നിന്റെ ജീവിതം നന്നാക്കിക്കോ. നാലാമതായി മഹാന്മാര് ഖുർആൻ ഊന്നിയിട്ട് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാ അസ അൻ യകുന്ന ഖൈറൻ മിൻഹും. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിക്കുകയാണ്, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസ അൻ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങൾ ഒരു കൗമിനെയും പരാജിതരായി മുദ്രകുത്തരുത്, ഒരു സമൂഹത്തെയും നിങ്ങൾ നിസാരപ്പെടുത്തരുത്, ഒരാളെയും നിങ്ങൾ കുറ്റം പറയരുത്, ഒരാളെയും നിസാരപ്പെടുത്തി സംസാരിക്കരുത്, ഒരാളെയും നിങ്ങൾ ഇകയറ്റിയിട്ട് സംസാരിക്കരുത്. അവര് ചിലപ്പോൾ നിങ്ങളെക്കാൾ എത്രയോ നല്ലവരായിരിക്കും കേട്ടോ. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചെറിയ പോരായ്മകൾ നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. നിന്റെ ജീവിതത്തിൽ നൂറുകണക്കിന് പോരായ്മകൾ അല്ല മറച്ചു വെച്ച ആരെയുടെയും ശരി ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് നിന്നെക്കാൾ എത്രയോ വരെ ഹൈറായിരിക്കും. നീ മറ്റുള്ളവരെ പോരായ്മകൾ എടുത്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന മറ്റുള്ളവരെ കുത്തിപ്പറയുന്ന സ്വഭാവം നിർത്തിവെച്ചോ. ഒരു സ്ത്രീകളും ഒരു സ്ത്രീകളെയും അങ്ങനെ കുറ്റിപ്പറയാനോ കുറ്റം പറയാനോ പോകരുത്. അതെന്തേ, സ്ത്രീകളെ പ്രത്യേകം പറയാൻ കാരണം, സ്ത്രീകളെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബിസിനസ് വേണം, ഒരു നല്ല ജോലി വേണം, ഒരു നല്ല ശമ്പളം വേണം, ഒരു നല്ല ജീവിതം വേണം. ഇതൊക്കെയാ മനുഷ്യന്മാരെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ മനസ്സിലുണ്ടാകുക. സ്ത്രീകളെ മനസ്സിലോ, സംസാരിച്ചു നോക്ക്, അവക്ക് എങ്ങനെയാ ഭംഗിയെത്തിയത്, അവളെ വീടെങ്ങനെയാ ഇത്ര ഭംഗിയായത്, അവളെ അടുക്കള എങ്ങനെയാ ഇങ്ങനെ നന്നായത്, ആ വീടിനെന്താണ് ഇത്ര ഭംഗി, അവൾ എന്ത് ക്രീമാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാ ഭംഗിയാക്കുന്നത്. ഇതല്ലാത്ത ചിന്ത വരെ മനസ്സിലുണ്ടാകൂല. മറ്റുള്ളവരെ കാര്യത്തിൽ പ്രത്യേകം മതി, ഇത്തരം കാര്യത്തിൽ പ്രത്യേകം ഇൻട്രസ്റ്റാണ്, അത് സ്ത്രീയുടെ സ്വഭാവമാണ്. ഉമ്മമാരെ എന്നോട് വെറുപ്പ് പിടിക്കരുത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. സ്ത്രീകൾക്കുള്ളൊരു മൈനസ് പോയിന്റാണ്, ആ മൈനസ് പോയിന്റിനെ നികത്തിയിട്ട് ഉമ്മമാരെ നമ്മുടെ ചിന്തകൾ പാരസ്ത്രീക ലോകത്തെ കുറിച്ചാകണം, മടക്കയാത്രയെ കുറിച്ചാകണം, പരലോക ചിന്തയെ കുറിച്ചാകണം, അള്ളാഹിനെ കുറിച്ചാകണം, അവൻ്റെ ഹബീബായ നബിതങ്ങളെ കുറിച്ചാകണം, അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ബിവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാനുള്ള ആശയിലാകണം, ആയിഷ ബീവിയെ പരിചയപ്പെടാനാകണം, ഖദീജ ബീവിയെ പരിചയപ്പെടാനാകണം, സ്വർഗത്തിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യാനാകണം. അത്തരം ചിന്തകൾ നമ്മളെ മനസ്സിൽ വരണം. സ്ത്രീകളെ സാധാരണ സ്വഭാവം അനുസരിച്ച് സ്ത്രീകളെ മനസ്സിലുള്ള ബേജാറതാണ്. അവർക്ക് മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല. അവരെ വയല് കേൾക്കുമ്പോൾ നന്നാകണമെന്ന ചിന്തയുണ്ട്, വയല് കേൾക്കുമ്പോൾ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ആലോചിക്കുന്നുണ്ട്. വയലും കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണത്തിന് പോയാൽ
അവിടെ കണ്ട ഭംഗിയുള്ള കാര്യങ്ങളും അവിടെ കണ്ട കാര്യങ്ങളും ചർച്ച ചെയ്യാനല്ലാതെ പിന്നെ അവരെ നാവിന് നേരമില്ല. ഇതോർമ്മിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറയാണ്, പ്രത്യേകം സ്ത്രീകളോട് പറയാണ്, വല നിസാ ഉമ്മിൻ നിസാ അസാ അയ്യകുന്ന ഖൈറം മിൻഹു. നിങ്ങളെന്ന ആ സ്ത്രീയെ കാണുമ്പോ ചിലപ്പോ ചെറിയ പോരായ്മകളൊക്കെ കണ്ടിട്ടുണ്ടാകാം, അതിന്റെ പേരിൽ നിങ്ങൾ അവരെ നിസാരപ്പെടുത്തരുത്. ചില നിങ്ങളെക്കാൾ മറ്റുള്ള വിഷയത്തിൽ അവരെ ഖൈറായിരിക്കാം, നിങ്ങളെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം. വലാ തൽമിസു അൻഫുസകും വലാ തനബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫൗലൈക ഹുമുല്ലാലിമൂൻ. മറ്റുള്ളവരുടെ തിരിപ്പേര് വിളിക്കുന്ന, സെക്കൻഡ് പേര് വിളിക്കുന്ന, നിസ്സാരപ്പെടുത്തി ചില പേരുകൾ വിളിക്കുന്ന സ്വഭാവമുള്ളവരില്ലേ, നിർത്തിവെക്കണേ കൂട്ടുകാരേ. എവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ചില ആളുകളെ നിസ്സാരപ്പെടുത്തിയിട്ട് ചില പേര് വെക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അച്ചാറ് പറഞ്ഞു എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതുപോലെ ചില നാമങ്ങൾ വെച്ച് ആളുകളെ പേരുകൊണ്ട് നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം ഖുർആൻ പറയുന്നത് പാടില്ല. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഇന്നായിട്ട് പുതുതായിട്ട് തുടങ്ങണ്ട. ചില ആളുകൾ സ്വന്തം കൂട്ടുകാരെ ദേശിന്റെ മോനെ എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന ചില വിവരം കെട്ടവര്, സ്നേഹം കൊണ്ടാണ് പോലും, അതെവിടുന്നാണ് ആ സ്നേഹം വരുന്നതെന്ന് എനിക്കറിയില്ല. കൂട്ടുകാരനെ സ്നേഹിച്ചിട്ട് ദേശിന്റെ മോനെ എന്ന് വിളിക്കുക, ദേശിന്ന് ഞാൻ നന്നാക്കിയത് അവിടെ എന്താ കൂട്ടുണ്ടെന്ന് എല്ലാവർക്കും നല്ല പരിചയമാണല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ നിലക്ക് കൂട്ടുകാരോട് അഭിവാദ്യം ചെയ്യുന്ന, തിന്മ കൊണ്ട് മാത്രം പേര് വെക്കുന്ന അത്തരം ആളുകളെ ഖുർആൻ നിരോധിക്കുകയാണ്. പാടില്ല കേട്ടോ, പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇഷ്ടപ്പെടാത്ത പേരുകൾ വിളിച്ച് അവരെ നിസ്സാരപ്പെടുത്തരുത്, ഇഷ്ടപ്പെടാത്ത പേരുകൾ വെച്ച് അവരെ വെറുപ്പ് സമ്പാദിക്കരുത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി ഇമാം അബുൽ ഇസ് റഹിമഹുല്ലാ നാല് കാര്യം പറഞ്ഞു. അതിൽ നാലാമത്തത് നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവരെ കുത്തിപ്പറയുന്ന നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം നിർത്തിവെക്കണം. അതേ അതേ അഞ്ചാമത്തെ പറയുന്നു, അവന്റെ കണ്ണിനെ അവൻ സൂക്ഷിച്ചോളണം, കണ്ണിനെ ഹറാമിൽ നിന്ന് ശ്രദ്ധിച്ചോളണം. നേരായ വഴിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. കൊല്ലിൽ മുഅ്മിനീന യൗമൂ മിൻ അബ്സാരിഹിം, അവരവരെ കണ്ണുകൾ അടച്ചു കളയുന്നവരാണ്. അവരെ കണ്ണുകൊണ്ട് ഹറാം ശ്രദ്ധയിൽപ്പെടുമോ, അന്യപെണ്ണ് മുന്നിൽ പെടുമോ, ചിത്രങ്ങള് പെടുമോ, അനാവശ്യമായ പിക്ചറുകൾ പെടുമോ, അവരെ കണ്ണുകൾ പൂട്ടിവെക്കുന്നവരാണ്, അവരെ കണ്ണിനെ സൂക്ഷിക്കുന്നവരാണ്. വീണ്ടും പറയുന്നവരെ നാവുകൊണ്ട് സത്യം പറയുന്നവരാകണം, നാവുകൊണ്ട് നീതി പുലർത്തുന്നവരാകണം. കള്ളം പറയുന്നവരാകരുത്, കള്ളം പ്രചരിപ്പിക്കുന്നവരാകരുത്. തിന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാകരുത്, തിന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാകരുത്. നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായി മാറണം, നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാകണം, നന്മയ്ക്ക് വേണ്ടി സഹകരിക്കുന്നവരാകണം. അത് നന്മയുടെ സ്വഭാവമുള്ളവരുടെ സ്വഭാവമായി ഇമാം അബുൽ ലൈഫ് റഹിമഹുല്ലാ ആറാമതായി എവിടെന്ന് പറയുന്നു, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന നന്മകൾക്കാകണം കേട്ടോ, നിങ്ങളെ നാട്ടിലെ മക്കാമിന്റെ അതിൽ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഉസ്താദ് പിരിവ് ചോദിക്കുമ്പോ പിരിവ് കൊടുത്തല്ലേ, കൊടുക്കുമ്പോ നന്മ ചിന്തിച്ചു കൊടുത്തു, ഖബറിലെ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊടുത്തു, ആഹറം പ്രതീക്ഷിച്ചു കൊടുത്തു. മകൻ ജനിച്ചിട്ട് ഹഖീഖത്ത് ഇറക്കുമ്പോഴായാലും, ബാപ്പ മരിച്ചിട്ട് കഥയെ മരിച്ച ദിവസം അതേ മൂന്നിൻ്റെ അന്ന് ഭക്ഷണം കൊടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ മകൻ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഭക്ഷണം കൊടുക്കുമ്പോഴായാലും, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ, വിഷമഘട്ടങ്ങളിലും ചെലവഴിക്കുന്നവർ, ഈമാനുള്ള അവരെ അടയാളമായി ഖുർആൻ പറഞ്ഞതാണ്. ഈ നിലക്ക് ചെലവഴിച്ചോ, പ്രൗഢി ചിന്തിച്ച് ചെലവഴിക്കണ്ട.
കല്യാണത്തിന്റെ വലീമത്ത് സുന്നത്താണ്, കല്യാണത്തിന്റെ ദിവസം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്, നിക്കാഹ് കഴിഞ്ഞ് ബന്ധം കഴിഞ്ഞതിന്റെ ശേഷം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. നലീമാനുള്ള മുസ്ലിമീങ്ങളെ, ആ ഭക്ഷണം കൊടുക്കുമ്പോഴും പ്രൗഢിക്കാകരുത് കേട്ടോ, ജനങ്ങളിടയിൽ അഭിമാനം പറയാനാകരുത് കേട്ടോ. ചിലർക്ക് കല്യാണങ്ങൾ ആർഭാടങ്ങളാകണം, കല്യാണങ്ങൾ ജനങ്ങൾ പറയാനാകണം, അത്ര ആള് പങ്കെടുത്തു എന്ന് പറയാനാകണം, അത്ര ആളുകൾ ഭക്ഷണം കഴിച്ചു എന്ന് പറയാനാകണം, ആളുകൾ ഇത്ര ഒരുമിച്ചു കൂടി എന്ന് പറയാനാകണം, റോഡ് നിറയെ ബ്ലോക്കായി എന്ന് പറയാനാകണം. അത്തരം പ്രൗഢി ചിന്തിച്ചുള്ള സ്വഭാവം നിർത്തിവെച്ചോ മുസ്ലിമേ. സന്തോഷമുള്ള സമയത്ത് ചെലവഴിച്ചോ, വന്നറാ വിഷമമുള്ള സമയത്തും ചെലവഴിച്ചോ. ചെലവഴിക്കുന്ന സമയത്തും മനസ്സിന്റെ ഉള്ളിൽ വേണ്ടത് അല്ലാന്റെ തൃപ്തിയാണ്, റബ്ബിന്റെ പ്രീതിയാണ്. ആ നിലക്ക് റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ച് സന്തോഷമുള്ള സമയത്ത് കല്യാണത്തിന്റെ ദിവസം അടുപ്പ് കയറ്റിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈമാനുള്ള ഒരു മോമിനിന്റെ വീട്ടില് മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കൂല, ഗാനമേളകൾ സംഘടിപ്പിക്കപ്പെടൂല, അത്തരം തിന്മകൾ സംഘടിപ്പിക്കപ്പെടൂല. കാരണം കല്യാണത്തിന്റെ സദസ്സുകളാകട്ടെ, സന്തോഷത്തിന്റെ വേളകളാകട്ടെ, എല്ലാം റബ്ബിനാകണമെന്ന് ചിന്തിച്ച് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യുന്ന മോമിനീങ്ങളില്ലേ, അവരെപ്പോഴും റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവരാണ്. അവര് ഹറാമിന് മുന്നിട്ടിറങ്ങൂല, അവരെ വീട്ടില് ഹറാം ചെയ്യാൻ അവരനുവദിക്കൂല. ചില കല്യാണ വീടുകളിൽ ചെല്ലുമ്പോ, അതേ കല്യാണ വീടുകൾ കോലായിലും മറ്റു സ്ഥലങ്ങളിലും സ്ത്രീകളെ കാണുന്നൊരു കാലഘട്ടമാണ്, പുരുഷന്മാരും സ്ത്രീകളും ഇടകലരുന്നൊരു കാലമാണ്. ഓ മുഅ്മിനീങ്ങളെ അരുത് കേട്ടോ, കല്യാണത്തിന്റെ വീടുകളിൽ മുസ്ലിയാർ കയറി ചെല്ലുമ്പോ മുസ്ലിയാരോട് കല്യാണ വീട്ടിലുള്ള മോശങ്ങളൊക്കെയും മകന്റെ തലയിലാക്കിയിട്ട്, അല്ലെങ്കിൽ ജേട്ടന്റെ തലയിലാക്കിയിട്ട് അനുജന്റെ പണിയാണെന്ന് പറഞ്ഞ് മുസ്ലിയാരെ മുമ്പിൽ തലയോരുന്ന മാന്യന്മാരില്ലേ, തലയോരി മാന്യത പ്രകടിപ്പിക്കുന്ന മാന്യന്മാരില്ലേ. മുസ്ലിയാരെ മുന്നിൽ ക്യാമറയുമായി വരുമ്പോ, ക്യാമറക്കെതിരെ കല്യാണ വീട്ടിൽ ക്യാമറയുമായി അന്യപുരുഷന്റെയും അന്യ സ്ത്രീകളുടെയും വീഡിയോ പിടിക്കുന്ന ക്യാമറക്കാരനെതിരെ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ കല്യാണത്തിൽ ക്ഷണിച്ചുകൊണ്ടുപോയി അത്തരം ക്യാമറക്കാരെ കാണുമ്പോ മുസ്ലിയാരെ മുന്നിൽ മാന്യത ചമയുന്ന മുതലാളിമാരില്ലേ, അത്തരം മാന്യത ചമയുന്ന മാന്യന്മാരില്ലേ. അവരോടൊന്ന് പറയട്ടെ, നിന്റെ മനസ്സിലിരിപ്പോ, നിന്റെ ഹൃദയത്തിലിരിപ്പോ, നിന്റെ ഉള്ളിലെ രഹസ്യങ്ങളോ മുസ്ലിയാരറിഞ്ഞില്ലെങ്കിലും മുസ്ലിയാര് വിശ്വസിക്കുന്ന, നീ വിശ്വസിക്കുന്ന ഏകനായ റബ്ബില്ലേ, അവന്റെ മുന്നിൽ നിനക്ക് മറച്ചു വെക്കാൻ കഴിയൂല, അവന്റെ മുന്നിൽ നിന്റെ മാന്യത ചമയല് നടക്കൂല. നീ മുസ്ലിയാരെ മുന്നിൽ മാന്യത ചമഞ്ഞ് രക്ഷപ്പെട്ടെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇത്തരം തോന്നിവാസങ്ങളെ ചെയ്തതിന് റബ്ബിന്റെ മുന്നില് മുസ്ലിയാരെ മുന്നിൽ ഇകഴ്ത്തപ്പെടുന്ന രംഗം നിനക്ക് വരാനുണ്ടെന്ന കാര്യം മറക്കണ്ട മുതലാളിമാരേ, മറക്കണ്ട മാന്യന്മാരേ. കല്യാണ വീടുകളിൽ നടക്കുന്ന തിന്മകളെ മറ്റുള്ളവരെ തലയിലാക്കി രക്ഷപ്പെടാൻ നോക്കുന്ന ചില ആളുകളുണ്ട്. അല്ല, ഇതൊന്നും തിരിയാത്തൊരു പൊട്ടനാണെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, ഞാൻ വെറുതെ പറയല്ല, കല്യാണ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ എന്തെങ്കിലും അത്തരം വേണ്ടാത്ത വൃത്തികേടുകൾ കണ്ടാൽ അവർ ചിലപ്പോൾ നമ്മളോട് പറയും, അത് എൻ്റെതല്ല, എൻ്റെ മോൻ്റെ പണിയാ, ആ മോനെ നിയന്ത്രിക്കാനുള്ള ശക്തി എൻ്റെ വീട്ടിലെ, നീ എന്തിനാടാ ബാപ്പയെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ വെറുതെ പറയില്ല, എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ അറിയില്ലായിരുന്നു, ഗാനമേളക്ക് വേണ്ടി അവിടെ സദസ്സൊക്കെ ഒരുക്കിയിരിക്കുകയാണ്, അന്യപുരുഷന്മാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് അയാൾ പറയാണ്, പോകല്ല എന്ന് വെച്ചാൽ എന്തേ, ഇവിടെ എന്തോ നടക്കാനിരിക്കുന്നുണ്ടല്ലോ, അല്ലാതെ എൻ്റെ പണിയല്ല, എൻ്റെ മോൻ്റെ പണിയാ, പിന്നെ എന്തിനാ ബാപ്പയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നത്. മക്കളെ ഇത്തരം തിന്മകളിൽ നിന്ന് തടുക്കാൻ കഴിയാത്ത ബാപ്പയാണെങ്കിൽ പിന്നെ ബാപ്പയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഞാൻ എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഇപ്പോഴും ഓർക്കുകയാണ്, അല്ലാഹു അവിടുത്തേക്ക് ദീർഘായുസ്സും മഹ്ഫിയത്തും കൊടുക്കണം റഹ്മാനെ.
നിങ്ങളെ നാട്ടിൻ്റെ പരിസരത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ദിവസം വേദം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ സുബഹിൻ്റെ ബാങ്കിൻ്റെ ധ്വനി കേട്ട് ഞാൻ. അൽഹംദുലില്ലാ, സുബഹിസ്കരിച്ച് കിടക്കാം. ബാങ്ക് കേട്ടു, ബാങ്ക് കഴിഞ്ഞ് ഉടനെ സുബഹിസ്കരിച്ചു. ഞാനങ്ങ് കിടന്നു, വാതിലിൽ വന്ന് മുട്ടിയാരോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ മുട്ടിൽ കേൾക്കുന്നത്. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ബാപ്പയാ, നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു. എന്താ ജമായത്തൊന്നും വേണ്ടേ, വയലു പറഞ്ഞാൽ മതിയോ? എൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ബാപ്പ ചോദിക്കുകയാണ്, ജമായത്ത് വേണ്ടേ? അന്ന് എനിക്ക് വയല് പറഞ്ഞാൽ മതിയോ? ഞാൻ അന്ന് രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ആ ബാപ്പയോട് എനിക്ക് ഇപ്പോഴും സ്നേഹം തീർക്കാൻ കഴിയൂല. റബ്ബേ, നീ ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ, ആഫിയ തീർക്കണം റഹ്മാനെ. ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഞാൻ അന്നത്തെ ദിവസം ജമായത്തിന് പങ്കെടുക്കാൻ മടി കാണിച്ചു. നിങ്ങൾ ഉറക്കുകയും ചെയ്യുന്ന വില കഴിഞ്ഞില്ല, നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനല്ല. അങ്ങനെ ആകണം ബാപ്പമാര്. എത്ര വലിയ വയല് പറയുന്ന മോനാണെങ്കിലും, എത്ര ആളുകൾക്കിടയിൽ എഴുന്നേറ്റിക്കുന്നവനാണെങ്കിലും, ആ മകനെയും നന്മയിലേക്ക് നയിക്കാനുള്ള സന്മനസ്സുള്ള ബാപ്പമാരായി മാറണം. പിന്നെ എന്തിനാ നമ്മൾ ബാപ്പയെന്ന് പറഞ്ഞു കിടക്കുന്നത്? മകനെ ഒരു തിന്മയിൽ നിന്ന് തടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മക്കളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ ബാപ്പയെന്ന് പറയുന്നതിനുള്ള മാന എന്താണ്? ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നന്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരും നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുമാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്യാണത്തിന്റെ ദിവസമൊക്കെ നല്ല ചോറാണ്, എത്ര പൈസയും കൊടുക്കൂ, കാരണം ആ മകൻ്റെ കല്യാണമാണ് എന്നുള്ള സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ റമദാന്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മൗലിദ് വീട്ടിൽ കേൾക്കണമെന്ന് മുസ്ലിയാര് പ്രസംഗിച്ചപ്പോ, അല്ലോ, മൗലിയാമാർക്കൊക്കെ വയസ്സിൽ വന്ന് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണ്ടേ, നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ, എത്ര പൈസ വേണം. പൈസക്ക് വല്ലാത്ത ചൂടാണ് ചില ആളുകൾക്ക് അത്തരം സമയങ്ങളിൽ. അങ്ങനെ ആയിപ്പോകരുത്. ആ പിശുക്ക് നമ്മൾ കൈയൊഴിക്കണം. വീട്ടിലെ കല്യാണമൽപ്പം ചുരുങ്ങിയാലും മൗലിദിന്റെ സദസ്സ് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ജോറല് നടത്തണം. ആ വിഷയത്തിൽ കാസർഗോഡ് ജില്ലയിൽ വളരെ ജോറായതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിലൂടെ പലപ്പോഴും ഞാൻ റബീഉൽ അവ്വൽ യാത്ര ചെയ്തിട്ടുണ്ട്. റോഡുകളിൽ നിറയെ തോരണം കെട്ടിയിട്ട് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം വീടുകളൊക്കെയും മൗലിദ് അതിനേക്കാൾ കൂടുതൽ ചൊല്ലുന്നവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പതിവ് നല്ലത് നമുക്ക് ഉണ്ടാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഈമാനുള്ള മുസ്ലിമേ, നന്മക്ക് ചെലവഴിക്കാനുള്ള സന്മനസ് വേണം. അതേ വിഷമഘട്ടങ്ങളിൽ ചെലവഴിക്കാനും സന്മനസ് വേണം. സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കാനുള്ള സന്തോഷം, അതേ സന്തോഷത്തിൽ സന്മനസ് വേണം. ചേവലാത്തു ബദിറത്തു ബദീറാ, ഖുർആൻ വീണ്ടും നമ്മളോട് പറയാണ്. ഏഴാമത്തെ കാര്യമായി മഹാനവറുകൾ എന്നാണ്, വലാത്തു ബദിറത്തു ബദീറാ, നിങ്ങളെ തീ ദൂർത്തടിക്കുന്നവരാകരുത് കേട്ടോ, ദൂർത്തടിയുള്ള സ്വഭാവക്കാരാകരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ലൈറ്റുകൾ വേണം, ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ വേണം, ആവശ്യത്തിനുള്ള സർവ സജ്ജീകരണങ്ങളും വേണം, ആവശ്യത്തിനുള്ള സംവിധാനങ്ങളും സന്തോഷങ്ങളും വേണം. സേവലാത്തു ബദിറത്തബീറാ, നിങ്ങൾ അനാവശ്യം ചെലവഴിക്കുന്നവരാകരുത്. ഇന്നൽ മുബദിരീന കാനൂ മിൻ ഇഖ്വാന ശയാത്തീൻ, അതേ ശൈത്താനിന്റെ സ്വഭാവമാണ്, ശൈത്താനിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് അനാവശ്യമുള്ള ചെലവഴിക്കലെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമേ, ആ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്ന മുഅ്മിനേ, എന്തിന്റെ പേരിലായാലും വലാത്തു ബദിറത്തബീറാ, ദൂർത്തടി കൈയൊഴിക്കണേ, അനാവശ്യമുള്ള ചെലവഴിക്കൽ ഒന്ന് നിർത്തിവെക്കണേ, നന്മക്ക് വേണ്ടി ചെലവഴിക്കണം, നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, നന്മക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണം, നന്മക്ക് വേണ്ടി ആരോഗ്യം ചെലവഴിക്കണം, നന്മക്ക് വേണ്ടി സർവതും ചെലവഴിക്കണം. പക്ഷെ അവിടെയൊന്നും ദൂർത്ത് പാടില്ല. എന്താ മുസ്ലിയാരെ ദൂർത്ത് എന്ന് പറഞ്ഞാൽ? 50,000 ആളുകളെ വിളിച്ച് കല്യാണത്തിന്റെ ദിവസം ഭക്ഷണം കൊടുക്കുകയാണ്, അത് ദൂർത്താണോ? ഭക്ഷണം കൊടുക്കൽ ദൂർത്തല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ഭക്ഷണം കൊടുത്തോ, അള്ളാഹിന്റെ വചനം കരുതി കൊടുത്താൽ കൂലി കിട്ടും. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഈമാനിന്റെ പുരോഗതിക്ക് വരെ കാരണമാകുന്ന കാരണമായി ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുത്ഇമു ത്വഅം, ഭക്ഷണം കഴിപ്പിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങളെ ധാരാളം ഭക്ഷണം കഴിപ്പിക്കണം. സല്ലൂ വന്നാസു നിയാം, ആളുകളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി
വലിയ രണ്ട് കർമ്മങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ആളുകളൊക്കെ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം, തഹജ്ജുദ് നിസ്കരിക്കണം. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾ പറയാണ്, ആളുകളെ ഭക്ഷണം കഴിപ്പിക്കണം, വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പൊ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് പതിയെ തെബ്ദീറല്ല, അത് അതൊരിക്കലും ദൂർത്തടിയല്ല. പക്ഷെ ദൂർത്തടിക്കണം എന്ന് ചിന്തിച്ചാകരുത്, ആളുകളെ മഹത്വം പറയാനാകരുത്, ആളുകളെ പുകഴ്ത്താനാകരുത്, ആളുകളൊക്കെ നല്ലത് പറയാനാകരുത്. അള്ളാഹിന്റെ വചീനക്കാരി എത്ര ഭക്ഷണം കൊടുത്താലും മോശമാകൂല. എട്ടാമതും ഈ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്ത് ചെയ്യുമ്പോഴും അഹങ്കാരത്തിന്റെ ചിന്തയുണ്ടാകരുത്, ആളുകളെ മുന്നിൽ വലുതാകണം എന്ന ചിന്തയുണ്ടാകരുത്, അറിയ ജനങ്ങളെ മുന്നിൽ വലിയവരാകാനാകരുത്, എന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തണേ, നിസ്കാരം കളാക്കാതെ ശ്രദ്ധിക്കണേ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം നിർത്തിവെക്കണേ. രാത്രിയിൽ ചാറ്റ് ചെയ്ത് കിടന്നുറങ്ങിയിട്ട് സ്വബഹിന്റെ സമയത്ത് കിടന്നുറങ്ങുന്ന കൂട്ടുകാരുണ്ടോ? സ്വബഹിക്ക് വില കൽപ്പിക്കാത്തവരുണ്ടോ? അസനസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ടോ? ഖുർആൻ നമ്മളോട് പറയാണ്, നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ, നിസ്കാരം കളാക്കരുത്. ഇന്ന ഹാദ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അനി സബീലിഹി. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ്, ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ട ശരിയായ ജീവിതത്തിനുള്ള നേരായ വഴിക്കുള്ള മാർഗങ്ങളാണ്. അതിലൊന്നാമതായി ഖുർആൻ പറഞ്ഞത് നാവിനെ ഗൈബത്തിൽ നിന്ന് സൂക്ഷിക്കണം. രണ്ടാമതായി പറഞ്ഞത് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ, മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം, കുത്തിപ്പറയുന്ന സ്വഭാവം നിർത്തിവെക്കണം, അന്യപെണ്ണിന്റെ ശരീരത്തിലേക്ക് അന്യപുരുഷനിലേക്ക് നോക്കുന്ന സ്വഭാവം നിർത്തിവെച്ചോളണം, വാക്ക് പറഞ്ഞാൽ പാലിച്ചോളണം, നീതിമാനമായി ജീവിക്കണം, നദിയെ നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവനാകണം, ദൂർത്തടിക്കുന്നവനാകരുത്. പരിശുദ്ധ ഖുർആൻ ഓരോന്നോരോന്നായി നമ്മൾ എണ്ണിപ്പഠിപ്പിക്കുകയാണ്. കിബറനായി ജീവിക്കരുത്, അഹങ്കാരമുള്ളവനായി ജീവിക്കരുത്, നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്നവനാകണം. അഞ്ചാമത് പത്താമതായി അവസാനം നമ്മളോട് പറഞ്ഞത് അൽ ഇസ്തിഖാമത്തു അല സുന്നത്തി വൽ ജമാഅ. സുന്നത്തി ജമാഅത്തിലായുള്ള അടിയുറച്ചുള്ള ജീവിതം വേണം. സുന്നത്തി ജമാഅത്ത് വിട്ടിട്ടുള്ളൊരു സ്നേഹം ഉണ്ടാകരുത്. സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ ഐക്യം വേണം. സുന്നത്തി ജമാഅത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹം വേണം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണെന്ന നിലക്ക്, അവിടുത്തെ ഉമ്മത്താണെന്ന നിലക്ക് പരസ്പരം സ്നേഹമുള്ളവരാകണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, പരസ്പരം മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണെന്ന ചിന്തയാണ്. നിങ്ങൾ പരസ്പരം സഹോദരന്മാർക്ക് നന്മ ചിന്തിക്കുന്നവരാകണം. അല്ലാഹുക്ക് തഖ്വ ചെയ്ത് ജീവിക്കണേ, ലഅല്ലക്കും തുർഹമൂന, അത് നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കാൻ, റബ്ബിന്റെ നന്മ ലഭിക്കാൻ അത് കാരണമാണ്. ജനങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ആജ്ഞാപനമാണ്, സുന്നത്തി ജമാഅത്തിനിടയിൽ ഐക്യം വേണം, സുന്നികൾക്ക് തമ്മിലിടയിൽ ഐക്യം വേണം, മുസ്ലിമീങ്ങൾക്ക് തമ്മിൽ ഐക്യം വേണം. പക്ഷേ ബിദഈ കക്ഷികളോട് ഐക്യം പറ്റൂല. മഹാന്മാരെ സ്മരിക്കരുതെന്ന് പറയുന്നവരോട്, മഹാന്മാരെ പുകഴ്ത്തരുത് എന്ന് പറയുന്നവരോട് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാധാരണക്കാരനാണെന്ന് പറയുന്നവരോട് ഐക്യം പറ്റൂല, അവരോട് സലാമ പറ്റൂല, അവര് പറയുന്ന സലാമ് മടക്കല് പറ്റൂല. പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങളെ ബാപ്പനെ നരകത്തിലാണെന്ന് പറയാൻ ആവേശം കൊള്ളുന്ന പുത്തൻവാദികളില്ലേ?
അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ വിധങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ കാഫിറത്താണ് നരകത്തിലാണെന്ന് പറയുന്ന ഉദയം പുത്തൻവാദികളില്ലേ, വിവരങ്ങട്ട മുജാഹിദില്ലേ, ജമാഅത്തെ ഇസ്ലാമിയില്ലേ, ഹബീബായ നബിതങ്ങളെ പ്രിയപ്പെട്ടവുമാണ് നരകത്തിലാണെന്ന് പറയാൻ ആവേശം കൊള്ളുന്ന വിവരം കെട്ടവരില്ലേ. ഹബീബായ നബിതങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പനെ നരകത്തിലാണെന്ന് പറയാൻ സന്തോഷം കണ്ടെത്തുന്ന ഇസ്ലാമിന്റെ വിരോധികളില്ലേ. അവരെ കൈപിടിച്ച് കോർക്കാ, അവരെ കൈപിടിച്ച് ശരീരത്തു നിലനിർത്തുക. ഈമാനുള്ള മുസ്ലിമേ സമയം കണ്ടെത്തരുത് കേട്ടോ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിലേക്ക് ഈ അടുത്തായി കടന്നു വന്നൊരു ബ്രിട്ടീഷുകാരനെ പരിചയപ്പെടാൻ ഇടയായി. ഈ അടുത്തൊക്കെ പ്രസംഗിച്ച സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനെ പരിചയപ്പെട്ടപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് എന്താണ്? അയാള് പറഞ്ഞു, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽസ്വഭാവമാണ്, ഹബീബായ നബി തങ്ങളെ വിശാലമായ ചിന്തയാണ്, അബൂ ജഹൽ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് ആശിച്ച നബി, ഒരാളും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച നബി, ഒരാള് പോലും നരകത്തിൽ കടക്കരുത് എന്ന് ആഗ്രഹിച്ച നബി, നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ വിശാലമായ മനസ്ഥിതി കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ, ഇത് പറഞ്ഞിട്ട് അയാൾ കരയുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഇസ്ലാമിക ചരിത്രം പഠിച്ചപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നിയ ചില വാക്യങ്ങളുണ്ട്, വല്ലാതെ എന്നെ വേദനിപ്പിച്ച ചിലരുടെ വാക്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണത്? അവരെ മറുപടിയാണ്, ഹബീബായ നബി തങ്ങൾ ആഗ്രഹിച്ചു എല്ലാവരും സ്വർഗത്തിലെത്തണം, കല്ലെറിഞ്ഞ സമൂഹം പോലും നശിപ്പിക്കപ്പെടരുത്, അവര് പോലും ഈമാനില്ലാത്തവരാകരുത്, അവര് പോലും നരകത്തിന്റെ അവകാശികളാകരുത്. ആ നിലക്കാഗ്രഹിച്ചപ്പോ അദ്ദേഹം പറയാണ്, അബൂ ജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂ ജഹലിന്റെ മോനാണ്, റളിയല്ലാഹു അൻഹു ആണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. ഈ നിലക്ക് വിശാലമായ മനസ്സ് അല്ലാഹുവിന്റെ റസൂൽ കാണിച്ചപ്പോ ഇസ്ലാമിലേക്ക് അബൂ ജഹലിന്റെ മകന് കടന്നു വരുന്നതിനൊരു മടി തോന്നിയില്ല, ഇക്രിമ തങ്ങൾക്കതിന് വിഷമം തോന്നിയില്ല. ഈ നിലക്ക് വിശാലമായ കാഴ്ചപ്പാട് പഠിപ്പിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധമായ ദീനിൽ എല്ലാം സമർപ്പിച്ച് മുൻപല്ലതുപോലും സമ്മാനിച്ച് ശരീരത്തിലും നിരക്തം വാർന്നൽകുന്ന സമയത്ത് പോലും എന്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തിന് അലാപ വരരുതെന്ന് ആശിച്ച നബി, വിഷമം സംഭവിക്കരുതെന്ന് ചിന്തിച്ച നബി, പ്രയാസം വരരുതെന്ന് ആഗ്രഹിച്ച നബി, സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂൽ റബ്ബിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി തങ്ങളെ സാധാരണക്കാരനാക്കുന്നവരില്ലേ? ആ നബി തങ്ങളെ ബാപ്പ നരകത്തിലാണെന്ന് പറയുന്നതിന് മടിയില്ലാത്തവരില്ലേ? അവിടുത്തെ ബാപ്പ നരകത്തിലാണെന്ന് പറയുന്നതിന് ലജ്ജയില്ലാത്തവരില്ലേ? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. ചോദിക്കട്ടെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ബാപ്പ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വേദന എത്രയാണ്? ഒരാളെ ബാപ്പ നരകത്തിൽ കിടക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന എത്രയാണ്? നമുക്ക് സഹിക്കാൻ കഴിയോ? നമുക്കത് ആലോചിക്കാൻ കഴിയോ? നമുക്കത് ചിന്തിക്കാൻ കഴിയോ? ഇയാള് പറയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു, പരിശുദ്ധമായ ദീന് ഞാൻ പഠിച്ചത് ഹബീബായ നബി തങ്ങളെ വിശാലമായ മനസ്സ് കണ്ടിട്ടാണ്, വിശാലമായ ചിന്ത കണ്ടിട്ടാണ്. എന്തിനു ഇത്രയും വിശാലമായി റഹ്മത്ത് പ്രതീക്ഷിച്ച് ഉമ്മത്തിന് വേണ്ടി വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തി
എന്ന് പറഞ്ഞു കരഞ്ഞ നേതാവിന്റെ ബാപ്പയെ അവിടുത്തെ ഉമ്മയെ നരകത്തിൽ തള്ളിയിടാൻ വേണ്ടി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന വിവരദോഷികളില്ലേ? ഈമാനുള്ള മുസ്ലിമേ, ശരീഅത്തിന്റെ പേരിലോ തരീഖത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലായാലും അവരോടൊപ്പം കൈചേർത്ത് നിന്നിട്ടുള്ള പരിപാടി വേണ്ട, അത്തരം സ്വഭാവം വേണ്ട. സുന്നത്തിയമത്തിന്റെ വിരോധികളോടുള്ള അത്തരം അടുപ്പം കൈയൊഴിച്ചോ? അത് മഹാന്മാരെ പഠിപ്പിക്കാനുള്ള കാരണം അവരുമായുള്ള അടുപ്പം നിങ്ങളെ ഈമാനാകുന്ന വെളിച്ചത്തെ കെടുത്തിക്കളയും കേട്ടോ. അതുകൊണ്ട് ഗസാലി ഇമാം തങ്ങളെ പോലെയുള്ള, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അവരുമായുള്ള സദസ് പങ്കിടുന്നതിന്റെ വിധി ഹറാമാണ്. അത് 2017 വിധി നിലനിൽക്കുന്നുണ്ട് കേട്ടോ, വിധിയില് മാറ്റമില്ല കേട്ടോ. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ഈമാനുള്ള മുസ്ലിമേ, ആ നബിതങ്ങളെ സ്നേഹിച്ച് പുത്തൻവാദികളെ കൈയൊഴിച്ചോ? ഹബീബായ നബിതങ്ങളെ മുറുകെ പിടിച്ചോ? ആ നബിതങ്ങളാണ് ദുന്യവിയായ ലോകത്തെ വിജയത്തിനും പാരത്രീയമായ ലോകത്തെ വിജയത്തിനും ഏറ്റവും കാരണം. ഹബീബായ നബിതങ്ങളടുക്കലേക്ക് വന്ന് ഒരു സഹാബി വന്ന് ചോദിക്കുന്ന, യാ റസൂലല്ലാ, ഞാൻ അങ്ങയുടെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലുന്നുണ്ട് നബിയെ, ധാരാളം സലാത്ത് അധികരിപ്പിക്കുന്നുണ്ട് നബിയെ, ഞാൻ എത്ര സലാത്ത് ചൊല്ലണം, എത്ര സലാത്ത് അധികരിപ്പിക്കണം? ഹബീബായ നബിതങ്ങളെ മറുപടി, മാഷീത്ത് നീ ഉദ്ദേശിക്കുന്നത് പോലെ ചൊല്ലിക്കോ, വേണ്ടത്ര ചൊല്ലിക്കോ. അപ്പോഴല്ലേ ഇയാളെ മറുപടി, നബിയെ നാലിലൊരു നേരം മതിയോ? ഒരു ദിവസത്തിന്റെ നാലിലൊരു നേരം മതിയോ? ഹബീബായ നബിതങ്ങളെ മറുപടി, നിന്റെ ഇഷ്ടമാണ്, നീ എത്ര അധികരിപ്പിക്കുന്നോ അതിനനുസരിച്ച് നിനക്ക് ബഹുമാനമുണ്ട്. അപ്പൊ ചോദിച്ചു, നബിയെ മൂന്ന് നേരം മതിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, എത്ര അധികരിപ്പിച്ചാലും വെറുതെ ആകൂല, രണ്ടു നേരം മതിയോ? നബിയെ ദിവസത്തിന്റെ പകുതിയില് രണ്ട് നേരം മതിയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, എത്ര അധികരിപ്പിച്ചാലും നിനക്ക് മോശം വരൂല, നബിയെ ജീവിതം മുഴുവനും സ്വലാത്തിലായി ഞാനങ്ങ് ചെലവഴിച്ചാലോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ മറുപടി, അങ്ങനെ നിന്റെ സമയം മുഴുവനും എന്നെ സ്നേഹിച്ചായാൽ, എന്നെ ആദരിച്ചിട്ടായാൽ, എന്നെ ബഹുമാനിച്ചിട്ടായാൽ നിന്റെ ദുന്യവിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, നിന്റെ ദുന്യവിയായ വിഷമങ്ങൾ നീങ്ങാനത് കാരണമാണ്. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിന്നോ? ഉപ്പാപ്പമാരവിടെ ഇരിക്കുന്നതിന് വിരോധമില്ല. ദൂരെ നിൽക്കുന്ന ചെറുപ്പക്കാരെന്ന് മജ്ലിസിലേക്ക് വരണം. ആ ഹബീബായ നബിതങ്ങളെ മധു പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. അപ്പേ ഞങ്ങളെ മജ്ലിസ് അവിടുന്ന് ഇഷ്ടപ്പെടുന്ന, അവിടുത്തെ പൊരുത്തം ലഭിക്കുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഓ എന്റെ ഈമാനുള്ള മുസ്ലിമേ, ആ ഹബീബായ നബിതങ്ങളെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം, ആ നബിതങ്ങളെ ഇഷ്ടം പ്രതീക്ഷിച്ചിട്ടാകണം, അവിടുത്തെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം, അവിടുത്തെ സന്തോഷം പ്രതീക്ഷിച്ചിട്ടാകണം നമ്മുടെ ജീവിതം. അതാണ് സഹാബത്ത് പ്രതീക്ഷിച്ചത്, അതാണ് മഹാന്മാരായ താബിഈങ്ങൾ പ്രതീക്ഷിച്ചത്, മഹാന്മാരായ മുൻഗാമികൾ പ്രതീക്ഷിച്ചത്. ആ നബിതങ്ങളെ പൊരുത്തമാണ്, ആ നബിതങ്ങളെ സ്നേഹമാണ്, ആ നബിതങ്ങളെ ഇഷ്ടമാണ്, ആ നബിതങ്ങളൊരു തിരുനോട്ടമാണ്. ആ തിരുനോട്ടം അങ്ങ് കിട്ടിപ്പോയാൽ അവന്റെ ദുന്യാവ് വിജയിച്ചു പോയി, അവന്റെ പരലോകവും വിജയിച്ചു പോയി. റബ്ബേ, പാവപ്പെട്ട ഞങ്ങളെയും അത്തരം ആശങ്കങ്ങളിൽ നീ പെടുത്തണം റഹ്മാനേ. ആ നിനക്ക് സ്നേഹിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു പോയി, ഫിദാക അബീ ഉമ്മീ യാ റസൂലല്ലാ, ബാപ്പയോടുള്ള സ്നേഹം പഠിപ്പിച്ച നബിയാണെങ്കിൽ, ഉമ്മയെ ആദരിക്കേണ്ടത് പഠിപ്പിച്ച നേതാവാണെങ്കിൽ, പെൺകുട്ടികൾക്ക് ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞ നേതാവാണെങ്കിൽ, മക്കളോട് കാണിക്കേണ്ട സ്നേഹം പഠിപ്പിച്ച നേതാവാണെങ്കിൽ, അങ്ങയോടുള്ള സ്നേഹത്തിന്റെ മുന്നിലും നബിയെ, ബാപ്പനോടുള്ള സ്നേഹം സ്നേഹമല്ല നബിയെ,
فداك أبي أمي يا رسول الله أنت أم الأم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي تلك الصلاة والسلام على الرسول الشفيع المبتحي والحبيب العربي മുൻഗാമികളായ സർവമഹാന്മാരും സമർപ്പിച്ച് പാടിപ്പോയി അന്ത ഉമ്മുൻ അം അബു മാറഅയ്നാ ഫീഹിമാ മിഥ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. എത്ര സ്നേഹിച്ചാലും മതി വരൂല നബിയെ, ഉമ്മയുടെ സ്നേഹത്തിന് പരിധിയുണ്ട്, ബാപ്പയുടെ സ്നേഹത്തിന് പരിധിയുണ്ട്, അങ്ങയുടെ സ്നേഹത്തിന് പരിധിയില്ല, അങ്ങയുടെ ഇഷ്ടത്തിന് പരിധിയില്ല. വല്ലാതെ നമ്മളെ സ്നേഹിച്ചൊരു നബി, വല്ലാതെ നമ്മളെ ഇഷ്ടപ്പെട്ടൊരു നബി. മലക്കുല്ലംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവസാന നിമിഷം വന്നിട്ട് നബിതങ്ങളെ വഫാത്തിന്റെ വിവരത്തെ കുറിച്ച് സംസാരിക്കുമ്പോ നേതാവിന്റെ നാവിലുള്ള വാക്ക് എന്റെ മോള് ഫാത്തിമ എന്റെ ഭാര്യ ആയിഷ ഇതിനെ കുറിച്ചല്ല കേട്ടോ. വഫാത്തിന്റെ സമയമെടുത്തപ്പോ ജിബ്രീലിനോട് പറയുന്നത് ജിബ്രീലേ എന്റെ സമുദായത്തിന്റെ കാര്യം എന്റെ അനുയായികളെ കാര്യം ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ സമുദായത്തിന്റെ കാര്യം അസറായിലെ വന്ന് റൂഹ് പിടിക്കാൻ സമ്മതം ചോദിക്കുമ്പോൾ അള്ളാഹന്റെ ഹബീബിന്റെ മറുപടി അസറായിലേ വെണ്ണയിൽ നിന്ന് നൂല് വലിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ മയമായ നിലക്ക് നിങ്ങൾ എന്റെ റൂഹ് പിടിക്കുമെന്നറിയോ. കാരണം റഹ്മത്തുല്ലാലമീനല്ലോ, ലോകം മുഴുവനും പടക്കാൻ കാരണമായ നബിയല്ലേ. ആ ഹബീബായ നബി തങ്ങളെ റൂഹ് പിടിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അസറായിലെ വിളിച്ചു പറയുന്നത് അസറായിലെ എന്റെ സമുദായം എന്റെ സമുദായം അവരെ റൂഹ് പിടിക്കുമ്പോ ഇത്രയും വേദനിപ്പിക്കരുത് അസറായിലേ. ഇതെന്തൊരു സ്നേഹമുള്ള നബിയാണ്, എത്രമാത്രം നമ്മളെ ഇഷ്ടപ്പെട്ട നബിയാണ്. ചോദിക്കട്ടെ മുസ്ലിമേ, ഈ സദസ്സിനെ മുൻനിർത്തിയിട്ടൊരൊറ്റ ചോദ്യം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണേ? എല്ലാവരും ഒരൊറ്റയടിക്ക് മറുപടി പറയും, ഈ മുത്തല്ലിമിനറിയാം, അല്ലാനെയാണ് അവന്റെ റസൂലിനെയാണ്. എല്ലാവരും പറയും, ചോദിക്കട്ടെ മുസ്ലിമേ, ആ ഒരു സ്നേഹത്തിന്റെ ഒരു ചെറിയ തുഞ്ചം നമ്മളെ കയ്യിലുണ്ടോ? ഒരു ചെറിയ സ്നേഹം നമ്മളെ കയ്യിലുണ്ടോ? ഇല്ല, നമ്മളെ കയ്യിലില്ല. ഒരു ചെറിയ സ്നേഹം പോലും നമ്മൾ കാണിക്കുന്നില്ല. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട ചെറിയ കുട്ടിയെ, പ്രിയപ്പെട്ട ഭാര്യയെ, അതിനേക്കാളുപരി പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയെ താൽക്കാലികമായി വിദേശത്തേക്ക് യാത്ര തിരിക്കുമ്പോ ആ ഉമ്മയോട് വിട പറയാൻ ഇറങ്ങുന്ന സമയത്ത് ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ കഴിയുന്നില്ല. മകനെ സ്നേഹിച്ച ഉമ്മാന്റെ കണ്ണ് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ നിറഞ്ഞ ഉമ്മാന്റെ കണ്ണിൽ നോക്കിയാ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ധൈര്യത്തോടെ കണ്ണുനീരില്ലാതെ ഇറങ്ങാൻ കഴിയില്ല. ആ വേദനയിൽ ഉമ്മാന്റെ മുഖത്ത് നോക്കാതെ നീ ഇറങ്ങിയില്ലേ? കാറിൽ കയറിയിട്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോ മുഖത്തുള്ള കണ്ണുനീര് തുടച്ചില്ലേ? സ്നേഹമനാണ് സ്നേഹമാണ് ആ ഉമ്മയോടുള്ള ഇഷ്ടമാണ് ആ ഉമ്മയോടുള്ള സ്നേഹമാണ്. ചോദിക്കട്ടെ മുസ്ലിമേ, അവസാന നിമിഷം പോലും 1400 വർഷങ്ങളായി നമ്മളെപ്പോലും മറക്കാത്ത നബി ആ നബിതങ്ങളെ കുറിച്ച് ചിന്തിച്ച് അവിടത്തെ കാണണമെന്ന് ആഗ്രഹിച്ച് ഒരു സെക്കൻഡ് ഒരു നിമിഷം കണ്ണിൽ നിന്നൊഴിയ ഒരു കണ്ണുനീര് തുള്ളിയവിടെ
എനിക്ക് പറയാനുണ്ടോ, നമുക്ക് പറയാനുണ്ടോ? അന്ത ഉമ്മുൽ അം അബൂ മാറ ഐന നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള നബീ, നമുക്ക് രക്ഷ നൽകാൻ പാരത്രീക ലോകത്ത് എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുമെന്ന് പറഞ്ഞ നബീ, അൻത മുൻജീനാഗദാ മിൻശഫാഅതിക സഫാ മല്ലനാ മിസ്ലുകയാ സയ്യിദി ഖൈറൻ നബീ. നബിമാർക്ക് മുഴുവനും നേതാവായ, നബിമാരിൽ മുഴുവനും ഖൈറുൽ ഖൈറായ നബിയേ, ആരും തുണയില്ലാത്ത സമയത്ത്, ആരും കൈപിടിക്കാനില്ലാത്ത സമയത്ത്, ഒരു ചാണ മീതയോ ഒരു മയിൽ മീതയോ സൂര്യനുദിക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി സുജൂദിൽ വീഴുന്ന നബീ, ഞങ്ങൾക്ക് വേണ്ടി തലകുനിക്കുന്ന നബീ, നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന നബീ, ഇർതകബ്തു അലൽ ഖാത്വാത് ഗൈറ ഹസീരിൻ വഅദാ ലകാശ്കു ഫീഹിയ സയ്യിദി ഖൈറൻ നബീ. അങ്ങ് ഹറാമാക്കിയതൊന്നും അങ്ങയോട് വെറുപ്പുള്ളത് കൊണ്ട് ചെയ്തതല്ല നബിയെ, അങ്ങ് ഹലാലാക്കിയതൊക്കെയും ജീവിതത്തിൽ അങ്ങ് സുന്നത്തായി പഠിപ്പിച്ചതൊക്കെയും കൈയൊഴിച്ചു പോയതും അങ്ങയോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, മർച്ചിർത്ത കബുത്തു അലൽ ഖാത്വാ ഗൈറ ഹസീരിൻ വഅദാ. എണ്ണമില്ലാത്ത നിലക്ക്, അറ്റമില്ലാത്ത നിലക്ക്, ക്ലിപ്തമാക്കാൻ കഴിയാത്ത നിലക്ക് ഞങ്ങളെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് നബിയേ. ലക അശ്കു ഫീഹിയാ സയ്യിദി ഖൈറൻ നബീ. ഞങ്ങളെ ജീവിതത്തിലെ തെറ്റ് കാണുമ്പോ മദീനത്തെ റൗളയിൽ നിന്ന് പാവപ്പെട്ട ഞങ്ങളുടെ തെറ്റ് കണ്ടിട്ട് പാപമോചനം നേടുന്ന നബിയേ, അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ താണുകേട് പറയുന്നു, ഞങ്ങൾക്കൊന്ന് മാപ്പിരക്കണം. حولك للتش يوم نشر كتابيا سيدي خير النبي. ഈമാനുള്ള മുസ്ലിമേ, ഹബീബായ നബിതങ്ങളെ സ്നേഹമൊന്ന് നോക്കൂ, ആ നബിതങ്ങൾക്ക് നമ്മളോടുള്ള ഇഷ്ടമൊന്ന് നോക്കൂ. അവിടുത്തെ സ്നേഹിച്ച അനുയായികളും ഒരു ചാണ മീതയോ ഒരു മയിൽ മീതയോ സൂര്യനുദിച്ച് പ്രയാസമനുഭവിക്കുന്ന സമയത്ത് എന്നെ സ്നേഹിച്ച അനുയായികൾ, എന്നെ ഇഷ്കുവച്ച അനുയായികൾ, എന്നെ പ്രേമിച്ച എന്റെ പ്രിയപ്പെട്ട അണികളിൽ അവര് വിഷമിച്ചുകൂടാ, അവര് പ്രയാസപ്പെട്ടുകൂടാ. അങ്ങയുടെ കരങ്ങള് വേടി, അങ്ങയുടെ കരങ്ങള് നോക്കി ഹൗലുൽ കൗസർ വാങ്ങാൻ വരുന്ന സമയം തട്ടരുതേ നബിയേ.
ഞങ്ങളെ തട്ടിക്കളയരുതേനമേ. അങ്ങയുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗഥർ വാങ്ങി കുടിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക് തരണേ അല്ലാ, നീ ഭാഗ്യം തരണേ അല്ലാ. ഈമാനുള്ള മുസ്ലിമേ, ഇത്ര ഭംഗിയുള്ളൊരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല, ഇത്രയും സൗന്ദര്യമുള്ളൊരു നബിയെ ലോകം കണ്ടിട്ടില്ല, ഇത്രയും സൗന്ദര്യമുള്ളൊരു സിട്ടിയെ ലോകം കണ്ടിട്ടില്ല. എനി കാണാനുമില്ല, എല്ലാ നിലക്കും പരിപൂർണത കിട്ടിയ നബി, എല്ലാ നിലക്കും പൂർണ്ണത ലഭിച്ച നബി, എല്ലാ നിലക്കും മഹത്വം ലഭിച്ച നബി. ഇവിടെ കിടക്കുന്ന വലിയാളും ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ കിടക്കുന്ന ഔലിയാക്കളാലും ലോകത്തിന്റെ ഏത് ദിക്കുകളിൽ കിടക്കുന്ന നബിമാരാലും എല്ലാവരെയും ബഹുമാനത്തിന് കാരണക്കാരനായ സയ്യിദുൽ വുജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീൻ അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനെ, അവിടുത്തെ വേർപ്പിന്റെ വാസനക്ക് അറ്റമില്ല, അവിടുത്തെ ഉമിനീരിന്റെ സുഗന്ധം വല്ലാത്ത സുഗന്ധമാണ്, അവിടുന്നുമായി ബന്ധപ്പെട്ട സർവ്വതും ഭംഗിയാണ്, ആദരവാണ്. ഈ പാവപ്പെട്ട മുതല്ലിമേ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബ്റ് ഈജിപ്തിലാണ്. പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് ബറക്കത്തിന് പറയട്ടെ, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ ചാരത്ത് പ്രത്യേകമായ ഒരു റൂമുണ്ട്. ആ റൂമിൽ ഹബീബായ നബിതങ്ങള് ആധാറുകള് സൂക്ഷിച്ചിരിപ്പുണ്ട്, അവിടുത്തെ ഷെയർ മുബാറക്കുണ്ട്, അവിടുന്ന് ഉപയോഗിച്ച വാളുണ്ട്, അവിടുന്ന് ഉപയോഗിച്ച ഷറഫാക്കപ്പെട്ട കുപ്പായമുണ്ട്. ആ റൂമിലൊന്ന് കടക്കാൻ ആഗ്രഹിച്ച് അവിടെയുള്ള ജോലിക്കാരോട് സമ്മതം ചോദിച്ചപ്പോ പ്രത്യേകം സമയങ്ങളിൽ പ്രത്യേകമായി തുറന്നു കൊടുക്കുന്ന റൂമൊന്ന് തുറന്നു തരണമെന്ന് പറഞ്ഞപ്പോ, ഒന്ന് ചുംബിക്കാൻ അവസരം തരണമെന്ന് പറഞ്ഞപ്പോ അവരാ വാതില് തുറന്നു തന്നു. വാതില് തുറന്നാൽ പിന്നെ അവിടെ പ്രതി ഭയങ്കര തിരക്കാണ്, എപ്പോഴും സിയാറത്ത് ചെയ്യപ്പെടുന്ന ഒരു മഖാമാണ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറ. അവിടെ ഒരുപാട് ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്. അന്നത്തെ ദിവസം തന്നെ ആ കൂട്ടത്തിൽ സിയാറത്തിന് വന്ന് ഭാഗ്യം ലഭിച്ച അതേ അമേരിക്കക്കാരെ ഞാൻ പിന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവിടെ വെച്ച് വിദേശ രാജ്യങ്ങളുടെ പലരെയും ഒന്ന് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാനെന്ന് പറഞ്ഞ് തുറന്നതിന്റെ പേരിൽ അവരെന്നോട് സംസാരിക്കുന്നത് കണ്ടപ്പോ പലരും വന്ന് പരിചയപ്പെടാനെന്ന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ആ റൂമിലേക്ക് കയറിയപ്പോ അവരാദ്യമായി പറഞ്ഞത്, അള്ളാഹുവിന്റെ ഹബീബ് നബിദങ്ങളെ പ്രിയപ്പെട്ട മകൾ സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയുടെ ചാരത്താണ്, അച്ചടക്കത്തോടെ ഇരിക്കണം, ആധാറുകൾ കാണുമ്പോ ബഹുമാനത്തോടെ ആദരവോടെ സ്വീകരിക്കണം. ഞാനിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സമയം അവർ ഷെയർ മുബാറക്ക് തന്നു, അതൊരു കണ്ണാടി കുടിലാക്കിയിട്ടാണുള്ളത്, കൂടെ വന്നവരൊക്കെ ചുംബിച്ചവിടെ ഇരുന്നു. രണ്ടാമതായി അവര് പറഞ്ഞു, അതവോടെ ഇരിക്കണേ, ആദരവോടെ ഇരിക്കണേ, ഹബീബങ്ങ നബിദങ്ങളുടെ കൈ സ്പർശിച്ച വാളാണ് എടുത്തപ്പോൾ ഈ മുതല്ലിമങ്ങ് ചോദിച്ചു, ഒന്ന് ചുംബിക്കാൻ അവസരം തരുമോ? ഹബീബായ നബിദങ്ങളുടെ കൈ സ്പർശിച്ച അവിടുത്തെ കൈ തൊട്ട വാളല്ലേ, അതൊന്ന് ചുംബിക്കാൻ അവസരം തരുമോ? എല്ലാവരും അതപോടെ ഇരിക്കുകയാണെങ്കിൽ തരുമെന്ന് പറഞ്ഞു. പാവപ്പെട്ട മുതല്ലിമിലേക്ക് കൈമാറി കൈമാറി വാള് വന്നപ്പോ അതിനൊരു ചുംബനമർപ്പിച്ചു. എന്തൊരു സുഗന്ധമാണ്! ഞാൻ ആലോചിച്ച് എത്ര വില പിടിപ്പുള്ള എത്ര ആയിരിക്കും ഇതിനുപയോഗിക്കുന്നത്. ഹബീബായ നബിദങ്ങളെ സ്നേഹിക്കുന്ന ആശിഖീങ്ങൾ എത്ര വിലയുള്ള അത്ര ഇതിന് നൽകാൻ തയ്യാറല്ലേ, എത്ര വിലയും കൊടുക്കാൻ തയ്യാറല്ലേ. ഞാൻ ചോദിച്ചു, എനിക്കും അതിനൊരവസരം തരുമോ? ഒരത്ര തന്നാൽ ഉപയോഗിക്കുമോ?
അവരെ മറുപടി ഇന്ന് വരെ ചരിത്രത്തിൽ ഇതിനൊരത്ര ഉപയോഗിച്ചത് അറിവിലില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്പർശിച്ച വാളിന്റെ സുഗന്ധം ഇന്നും മാറിയിട്ടില്ല. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്റെ കൈ ഞാനൊന്ന് ചുംബിച്ചപ്പോ ആ കൈയൊന്ന് മൂക്കിന്റെ അടുക്കലേക്ക് എത്തിച്ചപ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ സ്വന്തം മുമനീരിന്റെ ദുർഗന്ധം തന്നെ എനിക്ക് സഹിക്കുന്നില്ല. എത്രയോ ആളുകൾ കൊല്ലങ്ങളായി വർഷങ്ങളായി ചുംബിക്കുന്ന ഈ വാളിന്റെ സുഗന്ധത്തിന് ഒരു മാറ്റമില്ലല്ലോ. എന്തൊരു സുഗന്ധമാണ്! എല്ലാവരും ചുംബനങ്ങൾ അർപ്പിച്ച ആ വാളാകൃതി അലമേറിയിൽ വെച്ചു. പിന്നെ എടുക്കുന്നത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച വസ്ത്രമാണ്. ആ വസ്ത്രം ഒരു പാത്രത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞു, വസ്ത്രം തൊടാൻ പാടില്ല, അതിന്റെ പതി പുറത്ത് ചുംബിക്കുന്നതിന് വിരോധമില്ല. ഇത് പറഞ്ഞ പതി വസ്ത്രത്തിന്റെ ഡോറങ്ങ് തുറന്നപ്പോ റൂമിൽ ഒരുമിച്ച് കൂടിയ സർവമോമിനിയങ്ങളും കരയുകയാണ്. കാരണം ആ വസ്ത്രത്തിന്റെ ഡോറങ്ങ് തുറക്കുന്നതോടെ റൂമിൽ നിറയെ പരിമളം നിറഞ്ഞു. എന്തൊരു സുഗന്ധമാണ്, എന്തൊരു പരിമളമാണ്! ജീവിതത്തിൽ ഇത്ര നല്ലൊരു സുഗന്ധം ഒന്നും അനുഭവിച്ചിട്ടില്ല, ഇത്ര നല്ല സുഗന്ധം ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. എല്ലാവരും ആ സമയമങ്ങ് പറഞ്ഞു പോയി, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് വിട പറഞ്ഞ നേതാവിന്റെ സുഗന്ധം ഇന്നും വിട്ടുമാറിയില്ലല്ലോ. സദസ് മുഴുക്കി തേങ്ങാൻ തുടങ്ങി. മുസ്ലിമേ, ആ നേതാവിനെ സ്നേഹിച്ച ഒരാളും വെറുതെ ആകൂല, നഷ്ടം സംഭവിക്കുന്നവരാകൂല. അവിടത്തേക്ക് സമ്പാദിക്കാനല്ല എന്നോട് സലാത്തു ചൊല്ലാൻ പറഞ്ഞത്, നമ്മളോട് സലാത്തു ചൊല്ലാൻ പറഞ്ഞത്. നിങ്ങളിൽ ഒരാളും പരിപൂർണ മൂമിനാകൂല എന്നല്ലാന്റെ ഹബീബ് പഠിപ്പിച്ചത്. സ്വന്തം വല്ല നേട്ടവും കിട്ടാനല്ല, വല്ല ബഹുമാനവും നേടാനല്ല, മറിച്ച് അവിടുന്ന് നമുക്ക് ബഹുമാനം തരാനാണ്, നമുക്ക് ആദരവ് കിട്ടാനാണ്. നമ്മൾ അവിടുത്തെ സ്നേഹിക്കുമ്പോഴാണ് അവിടുന്ന് നമ്മെ ഇഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി ഖൈറിന് പ്രാർത്ഥന നടത്തുന്നത്, നമ്മുടെ നന്മക്ക് വേണ്ടി രോഗുന്നത്. അതിന് തെളിവായി ഒരു ചെറിയ ചരിത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാനങ്ങ് നിർത്തട്ടെ. മംഗൂസ് മൗലിക നമ്മൾ ധാരാളമായി പാടുന്ന പറയുന്ന ഒരു ചരിത്രം നിങ്ങളെ ശ്രദ്ധയിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. എപ്പോഴും നമ്മൾ കേൾക്കുന്നവരാണ്. പലപ്പോഴും പാവപ്പെട്ട മുതല്ലിമ എന്നെ പലപ്പോഴും പറഞ്ഞതാണ്, ബറക്കത്തിന് വേണ്ടി പറഞ്ഞങ്ങ് ഞാനങ്ങ് നിർത്തട്ടെ. ഹബീബായ നബിതങ്ങളെ പേരിലെ മൗലിതോറിയിട്ട് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്തപ്പോ ഒരാള് വന്ന് വല്ലാതെ കളിയാക്കിപ്പോയി. ഈ സ്വാലിഹായ മനുഷ്യൻ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സ്വാലിഹായ മനുഷ്യൻ ഹബീബായ നബിതങ്ങളെ പേരിൽ ഭക്ഷണം കൊടുത്തതിന് കളിയാക്കിയത് കണ്ടപ്പോ മനസ്സിൽ വലിയ വേദന തോന്നിപ്പോയി, വലിയ വിഷമം തോന്നിപ്പോയി, സങ്കടം തോന്നിപ്പോയി. എന്റെ ഹബീബിനെ നിസാരപ്പെടുത്തിയല്ലോ. അന്നത്തെ രാത്രിയിലങ്ങ് കടന്നപ്പോ സ്വപ്നത്തിൽ ഹബീബായ നബിതങ്ങള് വന്നു. അനുയായികള് സ്നേഹിക്കുന്നവര് വിഷമിക്കുന്നത് ഹബീബിന് സഹിക്കൂല. എന്തൊരു സ്നേഹമാണ്! ഇഷ്ടപ്പെടുന്നവരുടെ വേദന കണ്ടറിയുന്ന നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നു, മാബിക്ക് എന്ത് പറ്റിപ്പോയി മോനെ, എന്താ നിനക്ക് പറ്റിയത്? അപ്പോഴല്ലേ മറുപടി, ഇങ്ങനെയാണ് സംഭവം നബിയേ, വല്ലാത്ത വേദനയായി പോയി. ഞാൻ അങ്ങയുടെ പേരിൽ സന്തോഷിച്ചപ്പോ അയാൾ കളിയാക്കി നബിയേ, അതെനിക്ക് സഹിച്ചില്ല. സ്നേഹിക്കുന്നവരെ വേദന തിരിച്ചറിഞ്ഞ നബീ.
ഉടനെ തന്നെ മറുപടി ഇല്ലാത്ത ഹസൻ, നീ വേദനിക്കണ്ട, നീ വിഷമിക്കണ്ട, നിന്റെ വിഷമം അവൻ എന്നെ കളിയാക്കിയതല്ലേ, അവൻ നാളെ നിന്റെ അടുക്കലേക്ക് വരും, അവൻ നിന്റെ അടുക്കൽ മൂമിനായിട്ട് വരും, നീ സങ്കടപ്പെടണ്ട. ഇതങ്ങ് കേട്ടപ്പോ ഫസ്തൈ കൊൽത്തു ഞാനങ്ങ് ഉറക്കം തൊളിഞ്ഞു പോയി. ഞാനിങ്ങനെ ഹബീബായ നബിതങ്ങൾ കളവ് പറയൂലല്ലോ, നബിതങ്ങൾ കള്ളം പ്രചരിപ്പിക്കൂലല്ലോ, എന്തായാലും വെറുതെ ആകൂല എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് കാത്തു നിന്നു. അയാൾ വരണമെന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുമ്പോ വാതിലിനാരോ വന്ന് മുട്ടുന്നു. ഞാനങ്ങ് തുറന്നു നോക്കിയപ്പോ അദ്ദേഹം അങ്ങ് ചൊല്ലി എന്റെ മുഖത്ത് നോക്കി, എന്താണടോ നിനക്ക് പറ്റിപ്പോയത്? ഞാൻ ഇന്നലെ രാത്രിയിൽ കിടന്നപ്പോ ഒരു മഹത്തായ പുരുഷനെ സ്വപ്നം കണ്ടു, ഒരു മഹത്തായ പുരുഷനെ ഞാൻ ഇന്നലെ രാത്രിയിൽ കണ്ടു. ഹസനൽ വജ്ഹി, വല്ലാത്ത ഭംഗിയുള്ള മുഖത്തിന്റെ ഉടമ, ത്വയ്യിബറായിഹ, വല്ലാത്ത സുഗന്ധമുള്ളൊരു നബി, അലീമൽ ഹൈബ, അസജ്ജൽ ഹാജിബൈൻ, സഹലൽ ഖദ്ദൈൻ, നല്ല നേർമയുള്ള കവളും, നല്ല ഹദിയ നെറ്റിയും, നല്ല ഭംഗിയുമുള്ളൊരു മനുഷ്യൻ കണ്ടപ്പോ അതേ ഒരു ചന്ദ്രൻ ഉദിച്ചത് പോലെ തോന്നി. കണ്ടപ്പോ ഞാനങ്ങ് ചോദിച്ചു പോയി, അതേ അൻ ഉഖബ്ബിലേദൈ, ഒന്ന് കൈയൊന്ന് ചുംബിക്കാൻ ആഗ്രഹിച്ചപ്പോ, ആ കൈകൾക്കൊരു ചുംബനം അർപ്പിക്കണമെന്ന് ചിന്തിച്ചപ്പോ, എങ്ങോട്ട് ചോദ്യമാണ് ചോദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങോട്ടങ്ങ് ചോദിക്കുന്നു, അതുഖബ്ബിലു അതുഖബ്ബിലു യദീ വഅന്ത അലാ ഗൈരി ദീനീ, നീ മറ്റൊരു മതക്കാരനായ നിനക്ക് എൻ്റെ കൈ ചുംബിക്കുകയോ? മൻ അൻതല്ലദീ മന്നല്ലാഹു അലൈയ ബികാ, എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം ലഭിക്കാൻ കാരണക്കാരനാകുന്ന നിങ്ങൾ ആരാണ്? ഈ ഒരു വലിയ സൗഭാഗ്യത്തിന് എനിക്ക് ഭാഗ്യം ലഭിച്ച നിങ്ങളെ ഒന്ന് പരിചയപ്പെടണമല്ലോ. ഹബീബായ നബിതങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അനല്ലദീ ഉർസിൽതു റഹ്മത്തല്ലിലാലമീൻ, ഞാൻ റഹ്മത്തുല്ലിലാലമീൻ ആയ നബിതങ്ങളാണ്, എന്നെ തെറി വിളിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്ന നബിയാണ്, ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യം ആഗ്രഹിച്ച നബിയാണ്, അനല്ലദീ ഉർസിൽതു റഹ്മത്തല്ലിലാലമീൻ, അന സയ്യിദുൽ അവലീന വല്ലാഖിരീൻ, അന മുഹമ്മദുൻ ഖാതിമുൻ നബിയ്യ വറസൂലു റബ്ബിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ ഹബീബിനെ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയപ്പോ ഫഖുൽതു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ അങ്ങ് ഷഹാദത്ത് കലിമ ചൊല്ലി. ഫഫതഹ യദൈ, അവിടുത്തെ കയ്യങ്ങ് തുറന്നു വെച്ചു. എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. ഹാദിഹിൽ ജന്ന വദാലിക്കൽ ഖസ്റു ലക്, ഇത് സ്വർഗമാണ് മോനെ, ആ സ്വർഗത്തിലെ കൊട്ടാരം, ആ കൊട്ടാരം നിനക്കുള്ളതാണ്. ഇതങ്ങ് പറഞ്ഞുമ്പോ വീട്ടിന്റെ വാതിലിന് വന്ന് ആരോ മുട്ടുന്നു, ഭാര്യയാണ് മകളാണ്. അവര് പറയുന്ന, നിങ്ങളോട് അദ്ദേഹം പറഞ്ഞത് ഒരു സ്വർഗമല്ലേ, ഒരു കൊട്ടാരമല്ലേ, ഞങ്ങളോട് രണ്ട് സ്വർഗം കൊണ്ട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, കേൾക്കേണ്ട താമസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് നിമിഷങ്ങളെ കഴിഞ്ഞുള്ളൂ. ഹബീബായ നബിതങ്ങള് കുറഞ്ഞ സമയം ആത്മാർത്ഥമായി സ്നേഹിച്ച മനുഷ്യൻ അതങ്ങ് കേൾക്കുമ്പോ അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി.
രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ മകള് മരിച്ചുപോയി, മൂന്നാമത്തെ ദിവസം ഭാര്യയും മരിച്ചുപോയി, മൂന്നുപേരും സ്വർഗം സമ്പാദിച്ചു പോയി. എങ്ങനെയാണെന്നല്ലേ, ധാരാളം നിസ്കാരം കയ്യിലില്ല, ധാരാളം നോമ്പ് കയ്യിലില്ല, ധാരാളം സൽക്കർമ്മങ്ങളെ കയ്യിലില്ല. ഹബീബായ നബിതങ്ങളെ വളരെ ചുരുങ്ങിയ സമയം ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോൾ സ്വർഗത്തിൽ വീട് പണിതുമായി, കൊട്ടാരം പണിതുമായി. റബ്ബേ നീ ഞങ്ങൾക്കും തൗഫീക് തരണം റഹ്മാനെ. അവിടുത്തെ സ്നേഹിച്ച് സ്വർഗം സമ്പാദിക്കുന്ന മുഅ്മിനീങ്ങളെ നീ ഞങ്ങളെയും പെടുത്തണം റഹ്മാനെ. അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറുൻ നബീ. ആരും കൈപിടിക്കാനില്ലാത്ത സമയത്ത്, ആരാരും തിരിഞ്ഞു നോക്കാനില്ലാത്ത സമയത്ത്, എല്ലാവരും സ്വന്തം നഫ്സിന്റെ കാര്യത്തിൽ ഭയപ്പെടുമ്പോ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന നബിയേ, ഞങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നബിയേ. അശ്ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഅഹ്ലനാ ഇല്ലാ സയ്യിദി ഖൈറുൻ നബീ. അങ്ങയുടെ ശുപാർശ തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണം റഹ്മാന്. അവിടുത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ ആശുക്കീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാന്. കാപ്പട്യത്തിൻ്റെ സ്നേഹം ഞങ്ങൾക്കാർക്കും തരരുത് റഹ്മാന്. അവിടുത്തെ യഥാർത്ഥ മുഹബ്ബീങ്ങളിൽ നീ ഞങ്ങളെപ്പെടുത്തണം റഹ്മാന്. അവിടുന്ന് ജീവിതത്തിൽ സ്വപ്നം കാണൽ ഞങ്ങൾ ആഗ്രഹമാണ്. ഇത്ര ഭംഗിയുള്ള മുഖം കണ്ടില്ല, ഇത്ര വലിയൊരു നേതാവിനെ കേട്ടിട്ടില്ല, ഇത്ര വലിയൊരു മഹതിയെ കാരുണ്യമുള്ളൊരു സട്ടിയെ കേട്ടിട്ടില്ല. ആ നബിതങ്ങളെ കാണൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ആശയാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഞങ്ങളെ മുൻഗാമികളായ മഹാന്മാര് പലതവണ കണ്ടു. ഇമാം ശാദുലി റളിയല്ലാഹു അൻഹു തരീഖത്തിൻ്റെ നേതാവാണ്, അവിടുത്തെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ്. അബുൽ അബ്ബാസുൽ മുർസിദങ്ങൾ രണ്ടുപേരും പലതവണ സ്വപ്നം കണ്ട മഹാന്മാരാണ്. അവിടുത്തെ ശിഷ്യനാണ് ഇമാം ബുസരിദങ്ങൾ, പലതവണ സ്വപ്നം കണ്ട മഹാനാണ്. അതുപോലെ ശാദുലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ശിഷ്യനാണ്, അതേ മഹാനാ, അതേ നമ്മളെപ്പോഴും കേൾക്കുന്ന, നമ്മളെപ്പോഴും പറയുന്ന ശാദുലി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ അതേ വലിയ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് അബുൽ അബ്ബാസുൽ മുർസിദങ്ങൾ. 40 വർഷം തുടർച്ചയായി നബിതങ്ങളെ സ്വപ്നം കണ്ട മഹാനാണ്. റബ്ബേ അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ആ നേതാവിനെ കാണാനുള്ള തൗഫീക്ക് തരണം റഹ്മാന്. നീ തൗഫീക്ക് തരണം റഹ്മാന്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാന്. അതുപോലെ വലിയ വലിയ മഹാന്മാരെ ചരിത്രങ്ങൾ നിങ്ങളൊക്കെ വായിച്ചത് ആ ഹബീബിനെ സ്വപ്നം കണ്ടവരായിട്ടാണ്. ഞങ്ങൾക്ക് ചോദിക്കാൻ അർഹതയില്ല. അവരൊക്കെ സ്നേഹിക്കുന്ന പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്ക് അവരെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീക്ക് തരണം റഹ്മാന്. അതിനെന്ത് ശുദ്ധി ഞങ്ങളെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അത് നീ തന്നെ തരണം റഹ്മാനേ, അത് നീ തന്നെ തരണം റഹ്മാനേ. ഞങ്ങളെ സദസ് അവിടുത്തെ പൊരുത്തമുള്ള സദസ്സാക്കണം റഹ്മാനേ. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന സദസ്സാക്കണം റഹ്മാനേ. അവിടുത്തെ പൊരുത്തം കിട്ടുന്ന സദസ്സാക്കണം റഹ്മാനേ. ഞങ്ങൾ ഈ സദസ്സും ഇന്നലെയും എനിക്ക് നടക്കാനിരിക്കുന്ന സദസ്സും അവിടുത്തെ തിരുനോട്ടമുള്ള സദസ്സാക്കണം റഹ്മാനേ. സർവവേദന്റെ സദസ്സുകളും അത്തരം സദസ്സുകളാക്കി തരണം റഹ്മാനേ. അവിടുന്ന് മുൻപല്ലു കൊടുത്ത് സമ്മാനിച്ച് വളർത്തിയ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ ആവശ്യമായ സർവ യോഗ്യതയും നീ ഞങ്ങൾക്ക് തരണം റഹ്മാന്. ഈമാൻ തരണം റഹ്മാന്, തഖ്വനെ തരണം റഹ്മാന്, ഇഖ്ലാസിനെ തരണം റഹ്മാന്, നാഫിയായ ഇൽമിനേറ്റി തരണം റഹ്മാന്. താഴ്ന്ന ദുന്യാവിനെ പ്രസംഗിക്കുന്ന നാശം പിടിച്ചവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. ദുന്യാവിന്റെ പ്രേമികളിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനേ. പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ധാരാളം, ഞങ്ങളെ ജീവിതത്തിൽ നീ ഏറ്റിത്തരണം റഹ്മാനേ. ക്യാൻസർ കൊണ്ട് വിഷമിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. 8 പ്രായമെത്തിയപ്പോൾ പ്രസവിച്ചിട്ട് കൊടല് പുറത്താണെന്ന് പറഞ്ഞു, വിഷമം പറഞ്ഞു ഇന്ന് വരുമ്പോൾ ദുആ എടുക്കാൻ പറഞ്ഞവരുണ്ട്.
ആ ചെറിയ പിഞ്ചു വൈദലിനെ കണ്ടിട്ട് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞത് ആരക്കാൻ പറഞ്ഞവരുണ്ട്. നീ സലാമത്ത് നൽകണം ബ്രഹ്മാന്, ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കൊന്നും നീ അത്തരം വിഷമുള്ള രോഗങ്ങളൊന്നും തന്ന് പരീക്ഷിക്കരുത് റഹ്മാന്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്ത് തരണം റഹ്മാന്, ആഫിയത്ത് തരണം റഹ്മാന്, തഖ്‌വനത്തരണം റഹ്മാന്. ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്ന മക്കളെ കൊണ്ട് വന്ന് കരഞ്ഞത് ആർക്കാം പറഞ്ഞവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാന്, ആരെങ്കിലും അതുപോലെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നീ ശിഫ നൽകണം റഹ്മാന്. അത്തരം രോഗങ്ങൾ തന്ന് നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാന്, കിഡ്നി ഇല്ലാത്തവരാക്കരുത് റഹ്മാന്, റോഡിൽ കിടന്ന് പടഞ്ഞ് മരിക്കുന്ന അവസ്ഥ തരരുത് റഹ്മാന്.